നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് അറസ്റ്റ് ചെയ്ത മുൻ ഇമാം ഷെഫീഖ് ഹാസിയെയും ഡ്രൈവർ ഫാസലിനെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. നെടുമങ്ങാട് 1 മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. പെൺകുട്ടിയെ പീഡിപ്പിച്ചതായി അറസ്റ്റിലായ മുൻ ഇമാം ഷെഫീഖ് ഹാസ്മി കുറ്റം സമ്മതിച്ചതായി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. വീട്ടിൽ വിടാമെന്ന് പറഞ്ഞാണ് പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും കുട്ടിയെ ഇന്നോവ കാറിൽ കയറ്റിയതെന്ന് ഷെഫീഖ് ഹാസ്മി മൊഴി നൽകി. എന്നാൽ വീട്ടിൽ കൊണ്ടുപോകുന്നതിന് പകരം പേപ്പാറയിലേക്കുള്ള വനപ്രദേശത്താണ് കൊണ്ടുപോയത്. ആ മേഖലയിൽ തൊഴിലുറപ്പ് ചെയ്യുന്ന സ്ത്രീകൾ വാഹനത്തിനുള്ളിൽ കുട്ടിയെ കണ്ട ഉടൻ തന്നെ പ്രശ്നമുണ്ടാക്കിയപ്പോൾ താൻ രക്ഷപ്പെടുകയായിരുന്നുവെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. സംഭവം പുറത്തായ ഉടൻ തൊളിക്കോട് ജമാഅത്ത് ചീഫ് ഇമാം സ്ഥാനത്ത് നിന്നും അഖിലേന്ത്യാ ഇമാം കൗൺസിലിൽ നിന്നും ഇയാളെ പുറത്താക്കിയിരുന്നു. ചോദ്യം ചെയ്യലിൽ പെൺകുട്ടിയും വീട്ടുകാരും ആദ്യം സംഭവം നിരസിച്ചെങ്കിലും പിന്നീട് നടത്തിയ കൗൺസിലിംഗിൽ പെൺകുട്ടി കുറ്റകൃത്യം നടന്നതായി സമ്മതിച്ചു. തുടർന്ന് വെള്ളനാട് ഗ്രാമീണ കോടതിയിൽ മൊഴി രേഖപ്പെടുത്തുകയും തെളിവെടുപ്പിന് കുട്ടിയെ സംഭവസ്ഥലത്ത് കൊണ്ടുപോവുകയും ചെയ്തു. വൈദ്യ പരിശോധനയിൽ പെൺകുട്ടിക്ക് ലൈംഗിക പീഡനം ഏറ്റിട്ടുണ്ടെന്ന് തെളിഞ്ഞിരിക്കുന്നു. രാജ്യം വിടാതിരിക്കാൻ വിമാനത്താവളങ്ങളിൽ പരിശോധന കർശനമാക്കുകയും ചെയ്തു. എറണാകുളത്തും ബാംഗ്ലൂരിലും അന്വേഷണം നടത്തിയെങ്കിലും ഇമാമിനെ കണ്ടെത്താനായില്ല. അതേസമയം അന്വേഷണം ഇയാളുടെ സഹോദരന്മാരിലേക്ക് തിരിഞ്ഞു. തുടർന്ന് ഇമാമിന്റെ 3 സഹോദരങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് അറസ്റ്റ് ചെയ്ത 3 സഹോദരങ്ങളിൽ ഒരാളായ നൌഷാദാണ് ഇമാമിന് ഒളിവിൽ പോകാനുള്ള സഹായം നൽകിയത്. ഷെഫീഖ് ഹാസ്മി സ്വന്തം അക്കൗണ്ട് വഴി പണം ഇടപാട് പോലും നടത്തിയിരുന്നില്ല. നൌഷാദിന്റെ സുഹൃത്തുക്കളുടെ അക്കൗണ്ട് വഴിയാണ് പണം കൈമാറിയത്. നൌഷാദ് അറസ്റ്റിലായതിനു ശേഷം ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിൽ മധുരയിലെ ഒരു ലോഡ്ജിൽ നിന്നും ലഭിച്ച CCTV ദൃശ്യങ്ങളാണ് ഇമാമിനെ കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചത്. ഇമാമിനൊപ്പം ഇയാളുടെ സഹായിയായ ഫാസിലിനെയും പോലീസ് കേസിൽ പ്രതി ചേർത്തു. ടെലിഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവും പ്രതികളെ കണ്ടെത്താൻ സഹായകമായി. 1 മാസത്തിനിടയിൽ 15 ഒളിയിടങ്ങളിൽ ഇമാം താമസിച്ചെന്ന് പോലീസ് പറയുന്നു. 5 പ്രതികൾ ഇതുവരെ അറസ്റ്റിലായതായി പോലീസ് അറിയിച്ചു. മൊബൈൽ ഫോണോ സ്വന്തം ബാങ്ക് അക്കൗണ്ടുകളോ ഉപയോഗിക്കാതെ വിദഗ്ധമായാണ് ഇമാം ഒളിവിൽ താമസിച്ചിരുന്നതെന്ന് റൂറൽ SP ബി അശോകൻ പറഞ്ഞു. പെൺകുട്ടിയുടെ പേര് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചതിന് മറ്റൊരു കേസ് കൂടി എടുത്തിട്ടുണ്ട്. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP ഡി അശോകൻ, ഷാഡോ ASI ഷിബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള റൂറൽ ഷാഡോ പോലീസാണ് പ്രതികളെ പിടികൂടിയത്. അതേസമയം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിലുള്ള പെൺകുട്ടിയെ അമ്മയ്ക്കൊപ്പം വിട്ടു നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. കുട്ടിയുടെ അമ്മ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. അമ്മയുടെ കൂടെ പോകാനാണ് താല്പര്യമെന്ന് കഴിഞ്ഞ ദിവസം കുട്ടി കോടതിയെ അറിയിച്ചിരുന്നു. ഇതിൽ പ്രധാന പ്രതികളാണ് മത അധ്യാപകരും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നവരുടെ എണ്ണം പെരുകുകയാണ്. ഇത്തരം കേസുകളിലെല്ലാം പ്രതിയാകുന്നത് മത അധ്യാപകരും. ഇത്തരക്കാരെ മതത്തിന്റെ പേരിലോ വിശ്വാസികളുടെ പേരിലോ നിയമത്തിന് മുൻപിലെത്തിക്കാൻ കഴിയാതെ വരുന്നതെന്തെന്ന് സമൂഹത്തിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായ പ്രശ്നമാണ്. ഫ്രാങ്കോ മുളയ്ക്കലിന്റെ പീഡന വിഷയവും ഇത്തരത്തിൽപ്പെടുന്ന ഒന്നാണ്. കേരളം ഭ്രാന്താലയമെന്ന് വിവേകാനന്ദൻ പറഞ്ഞതുപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. കൊച്ചുമക്കളുടെ പ്രായമുള്ള കുട്ടികളിൽ കാമം കാണുന്ന മുതിർന്നവരാണ് ഇന്നിന്റെ ശാപം. ഇത്തരക്കാരെ നിയമത്തിന്റെ പഴുതിലൂടെ രക്ഷിച്ചെടുക്കാൻ ഒരു സംഘം തന്നെ ഉണ്ടാകും. നിയമപരമായും സാമ്പത്തികപരമായും ആൾബലം നൽകിയും ഇവരെ സംരക്ഷിക്കും. ഒരു വനിതാ ദിനം കൂടി കടന്നു പോകുമ്പോൾ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന ബോധ്യമാണ് സമൂഹത്തിനുണ്ടാകുന്നത്. അമ്മയെന്നും മകളെന്നും പെങ്ങളെന്നും ഒക്കെയുള്ള തലങ്ങളിൽ നിന്നും അവരെ സംഭോഗത്തിനുള്ള ഉപകരണങ്ങളായി മാത്രം കാണുന്നവരുടെ എണ്ണം പെരുകുമ്പോൾ നാം കണ്ണടച്ചുകൂടാ. സൗമ്യയും നിശയുമൊക്കെ ഈ നാട്ടിൽ വലിച്ചുകീറി കൊല ചെയ്യപ്പെട്ടവരാണ്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനും കുഞ്ഞുകുട്ടികൾക്ക് സ്വൈര്യമായി ജീവിക്കാനും ഓരോരുത്തരും ഉത്തരവാദിത്തപ്പെട്ടവരായി ഉണർന്നിരിക്കേണ്ട കാലം കൂടിയാണിത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.